നമസ്കാരം. മധ്യപ്രദേശിലെ ഉജ്ജയിൻ എന്ന സ്ഥലത്ത് ലാൽ സിംഗ് എന്ന പേരുള്ള 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ കുഴിഞ്ഞു വീണ് മരിച്ചു. അദ്ദേഹം കുഴിഞ്ഞു വീണ് മരിക്കുന്നത് ഒരു വിവാഹ ഘോഷയാത്രയിൽ പങ്കെടുക്കുമ്പോഴാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, വടക്കേ ഇന്ത്യയിൽ കല്യാണം നടക്കുമ്പോൾ വരനെ വധുവിൻ്റെ അടുത്തേക്ക് ആഘോഷപൂർവ്വം കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട്. വരൻ കുതിരപ്പുറത്താകും പോവുക, അതിന് ചുറ്റിലും മുമ്പിലും പിമ്പിലുമൊക്കെ ആയിട്ട് ആൾക്കാർ നൃത്തമൊക്കെ ചെയ്ത് വാദ്യഘോഷങ്ങളുടെ പടിയോടുകൂടി അദ്ദേഹത്തെ ആനയിച്ച് അങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഘോഷയാത്രയിൽ പങ്കെടുത്ത് അടിച്ചു പൊളിക്കുന്നതിനിടെയാണ് ലാൽ സിംഗ് കുഴിഞ്ഞു വീഴുന്നത്. 18 വയസ്സ് മാത്രം പ്രായം. അദ്ദേഹത്തെ ഉടൻ തന്നെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും മരിച്ചുപോയി. ഡോക്ടർ പറഞ്ഞു ഹൃദയത്തിൽ രക്തം കട്ട പിടിച്ചതുകൊണ്ടാണ് മരണമുണ്ടായത്. അപ്പോൾ വീട്ടുകാർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ചെറിയ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത്? അപ്പോൾ ഡോക്ടർ കൊടുത്ത മറുപടി നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഡോക്ടർ പറഞ്ഞത് മ്യൂസിക് കേട്ടതുകൊണ്ടാണ് ലാൽ സിംഗിന് ഹൃദയാഘാതമുണ്ടായതെന്നാണ്. ഉച്ചത്തിലുള്ള മ്യൂസിക്കാണ് ഇതിൻ്റെ പിന്നിലെ കാരണം. നമ്മൾ ഈ ലോകത്തൊരുപക്ഷെ ലോകമുണ്ടായ കാലം മുതൽ ഇങ്ങോട്ട് എവിടെയെങ്കിലും ഇങ്ങനെയൊരു മരണം സംഭവിച്ചതായിട്ട് നമ്മളാരും കേട്ടിട്ടുണ്ടാവില്ല. ഈ ലോകത്ത് ധാരാളം ക്ലബുകളുണ്ട്. അടച്ചിട്ട മുറിക്കുള്ളിൽ വളരെ ഉച്ചത്തിൽ റാപ്പ് മ്യൂസിക്കൊക്കെ ഇട്ട് നൃത്തം ചെയ്യുന്ന ആൾക്കാർ അവിടെയെങ്ങും ആരും ഹൃദയാഘാതം മൂലം മരിച്ചിട്ടില്ല. ഈ വടക്കേന്ത്യയിലെ ഈ ഘോഷയാത്ര എന്ന് പറയുന്നത് ഞാനും കണ്ടിട്ടുള്ളതാണ്, ഞാനും പങ്കെടുത്തിട്ടുള്ളതാണ്. അത് റോഡിൽ കൂടെയാണ് പോകുന്നത്. പ്രത്യേകിച്ചും അവർ ഉപയോഗിക്കുന്ന മ്യൂസിക് എന്ന് പറയുന്നത് ഈ ബാൻഡ് സെറ്റാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൻ്റെ ഒപ്പം നൃത്തമൊക്കെ ചെയ്ത് ഒരു തുറന്ന സ്ഥലത്തുകൂടിയുള്ളൊരു ഘോഷയാത്രയാണ്, അടച്ചിട്ട സ്ഥലത്തല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തുകൂടി പോകുന്ന ഘോഷയാത്രയിൽ പങ്കെടുത്ത ഒരു പയ്യൻ, 18 വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ, ആ മ്യൂസിക് മൂലം ഹൃദയാഘാതമുണ്ടായി എന്ന് അലോപ്പതിയിലെ ഒരു ഡോക്ടർ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പിന്നിലേക്ക് പോയി. ബാംഗ്ലൂരിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കന്നഡ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ശ്രീ പുനീത് രാജ്കുമാറിൻ്റെ മരണം അറിയാതെ ഓർത്തുപോകും. കാരണം അവിടെയും നമ്മുടെ നാട്ടിലെയും മറ്റ് പലയിടങ്ങളിലെയും ഡോക്ടർമാർ ഇതേപോലെ ഒരു വളിച്ച കോമഡി പറഞ്ഞത്, അതായത് പുനീത് രാജ്കുമാറിന് ഹൃദയാഘാതമുണ്ടായത് വ്യായാമം ചെയ്തതുകൊണ്ടാണ്. മുമ്പൊക്കെ നിങ്ങൾ വ്യായാമം ചെയ്യണം, നിങ്ങൾ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹൃദയത്തിന് നല്ലതായിരിക്കും, ഹൃദ്രോഗം ഒഴിവാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സ്ഥിരമായിട്ടുള്ള വ്യായാമമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന അതേ ഡോക്ടർമാർ അറിയാനാവുകൊണ്ട് പറയുകയാണ് ഇപ്പോൾ നിങ്ങൾ വ്യായാമം ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദയാഘാതമുണ്ടാകും. ഇവിടെ മലയാളത്തിൽ യൂട്യൂബിൽ മലയാളികളുടെയൊക്കെ ആരോഗ്യം പരിരക്ഷിക്കാനായിട്ട് നന്നായിട്ട് കഷ്ടപ്പെടുന്ന ഒരു അലോപ്പതി ഡോക്ടറുണ്ട്. അയാളൊരു വീഡിയോയിൽ പറഞ്ഞു ഞാൻ കേട്ടതാണ്. കൊച്ചിയിലെങ്ങാണ്ടുള്ള ഒരു പയ്യൻ, അവൻ വീടിൻ്റെ മുകളിലെ ടാങ്ക് കഴുകാൻ കയറിയപ്പോൾ കുഴഞ്ഞു വീണു. പിന്നീട് രക്ഷപ്പെട്ടു, ചികിത്സിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ അവൻ കുഴഞ്ഞു വീണത് ആ ടാങ്ക് കഴുകിയത് കൊണ്ടാണ്. കഠിനമായി അധ്വാനിച്ചു. കഠിനമായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ കുഴഞ്ഞു വീഴും. ഇവിടെ നമ്മുടെ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പറമ്പിൽ പണിയെടുക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ, മരം വെട്ടുകാരെ നോക്കിക്കഴിഞ്ഞാൽ, വലിയ വലിയ ഭാരങ്ങൾ ചുമന്നു കൊണ്ടുപോകുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ, അവരൊക്കെ ചെയ്യുന്ന കഠിനാധ്വാനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അവരൊക്കെ ഒരു ദിവസം 10-50 പ്രാവശ്യം ഈ കണക്കിന് മരിക്കണം. അത്രയേര അവർ കഷ്ടപ്പെടുന്നുണ്ട്. അവിടെ എങ്ങും ഇല്ലാത്ത മരണം. അതുപോലെ തന്നെ മ്യൂസിക്, പാട്ട് കേട്ട് മരിക്കുക. നമ്മുടെയൊക്കെ നാട്ടിൽ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഘോഷയാത്ര പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം മതി നമ്മളെ കൊല്ലാനെന്നൊക്കെ ഇപ്പോൾ ആധുനിക അലോപ്പതി വൃത്തങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇവരുടെ ഈ കോമഡി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ കാര്യങ്ങൾ, വില കുറഞ്ഞ വർത്തമാനങ്ങൾ പറഞ്ഞ് ഒരു വ്യക്തി ഹൃദയാഘാതം മൂലം മരിക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന് പകരം ഞങ്ങൾക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ, തെറ്റായിട്ടുള്ള ഊഹാപോഹങ്ങൾ മനുഷ്യരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു വളരെ ഹീനമായ പ്രവൃത്തി ഈ ഡോക്ടർമാരുടെ ഇടയിൽ ചിലർ ചെയ്യുന്നുണ്ട്. ഇതേക്കുറിച്ച് അറിവുള്ള ധാരാളം അലോപ്പതി ഡോക്ടർമാർ മറുഭാഗത്ത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അവർ നിശബ്ദരാണ്. എനിക്കിവിടെ സർക്കാരിനോട്, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിനോട് പറയാനുള്ളത്, മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ ഇപ്പോൾ യുവാക്കളുടെ ഇടയിൽ ഈ കുഴഞ്ഞു വീണ മരണങ്ങൾ കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ഒന്ന് അന്വേഷിക്കണം, ഒന്ന് പഠിക്കണം. 2021 പകുതിയോടുകൂടിയാണ് ഈ പ്രതിഭാസം ഇവിടെ കാണപ്പെടുന്നത്. ഈ അടുത്ത സമയത്ത് ഇന്ത്യൻ ഹാർട്ട് ലിങ്ക്
ഹീൽ ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് ഇതേക്കുറിച്ച് ഒരു ഗവേഷണം നടത്തിയത്. എന്തുകൊണ്ടാണ് യുവാക്കൾക്കിടയിൽ ഇങ്ങനെ കുഴിഞ്ഞു വീണ് മരണങ്ങൾ കൂടുന്നത്? അപ്പോൾ അവരിത് പരിശോധിച്ചിട്ട് ഗവേഷണം നടത്തിയിട്ട് കണ്ടെത്തിയ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ വലിച്ചു കയറി എറിയാൻ പോലും കൊള്ളാത്തൊരു റിപ്പോർട്ടാണ്. കാരണം ലൈഫ് സ്റ്റൈൽ കൊണ്ടാണത്രേ, ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് കൊണ്ടാണ് ഇപ്പോൾ ചെറുപ്പക്കാർക്കിടയിൽ കുഴിഞ്ഞു വീണ് മരണങ്ങൾ കൂടുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, എൻ്റെ ഒരു രൂപം ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 10-25 വർഷത്തിലേറെയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈലാണ്. വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങ് മാറുകയായിരുന്നില്ല. 10-25-30 വർഷം മുമ്പൊക്കെ തന്നെ ഈ ജങ്ക് ഫുഡും പെപ്സിയും കൊക്കോകോളയും ഒക്കെ കയ്യിൽ സിഗരറ്റും വലിച്ച് അമിതമായിട്ട് മദ്യപിച്ചൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന സംഗതി ഇവരീ പറയുന്നത് പോലെ മിനിങ്ങാന്നോ 3 ദിവസം മുമ്പൊന്നും അറിയതല്ല. അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അപ്പോൾ അപ്പോഴെങ്ങും സംഭവിക്കാത്ത തരത്തിൽ ഇപ്പോൾ ഈ 2021 സെക്കൻഡ് ഹാഫ് മുതൽ വളരെയധികം കൂടുതൽ ചെറുപ്പക്കാർ ഒരു കാര്യവുമില്ലാതെ കുഴിഞ്ഞു വീണ് മരിക്കുമ്പോൾ അത് പാട്ട് കേട്ടതുകൊണ്ടാണ്, വ്യായാമം ചെയ്തുകൊണ്ടാണ്, ടാങ്ക് കഴുകിയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉത്തരവാദിത്തം നിന്ന് ഒഴിഞ്ഞു മാറാതെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് തന്നെ ഒരു പഠനം നടത്തണം പൊതുജനങ്ങൾക്ക് വേണ്ടി. ഇവിടുത്തെ യുവജനങ്ങളോട് ഇവിടുത്തെ സർക്കാരിനും ആരോഗ്യവകുപ്പിനും എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, അവരുടെ ജീവനെ നിങ്ങൾ കരുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ നടന്നിട്ടുള്ള കുഴഞ്ഞു വീണ് മരണങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ എന്ന് കണ്ടെത്തണം. ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു മരണം നമ്മുടെ സംസ്ഥാനത്ത് ഇന്നലെ നടന്ന മരണമാണ്. കൊല്ലം ശരത് എന്ന് പറയുന്ന ഗായകൻ, അദ്ദേഹം ഒരു വിവാഹ പാർട്ടിയിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിച്ചു. എസ് ജാനകിയുടെ ശബ്ദത്തിൽ പാട്ട് പാടി പേരെടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുഴിഞ്ഞു വീണ മരണം ഇനി ഈ അലോപ്പതി ഡോക്ടർമാർ വന്നിട്ട് പാട്ട് പാടിയത് കൊണ്ട് സംഭവിച്ചതാണെന്ന് പറയുമോ എന്നാണ് എൻ്റെ ആശങ്ക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യേശുദാസൻ ജയിച്ചതിനുമൊക്കെ എത്രയോ കൊല്ലം മുമ്പേ മരിച്ചു പോകേണ്ടതാണ്. അപ്പോൾ ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്, ഇത്തരത്തിലുള്ള വിഡ്ഢിത്തം പറയുന്ന ഡോക്ടർമാരുടെ വാക്കുകൾക്ക് ദയവ് ചെയ്ത് ചെവി കൊടുക്കാതെ ഇവിടെ തന്നെ നമ്മുടെ അലോപ്പതി വകുപ്പിൽ ബുദ്ധിയും ബോധവും വിവരവും മനുഷ്യത്വവുമുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ട്. ദയവ് ചെയ്ത് അവരിൽ ചിലരെ കണ്ടെത്തി നിങ്ങൾ ഒരു ഡോക്ടർമാരുടെ ഒരു പാനൽ ഉണ്ടാക്കി അവരെ കൊണ്ട് ഇത്തരത്തിലുള്ള മരണങ്ങളെക്കുറിച്ച് വളരെ കാര്യക്ഷമമായ തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തണം. അവർ അന്വേഷണം നടത്തിയാൽ മാത്രം പോരാ, അവരതിൻ്റെ റീസൺ കണ്ടെത്തണം. ഈ കുഴിഞ്ഞു വീണ് മരണങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ലൈഫ് സ്റ്റൈൽ എന്ന് പറയരുത്, കാരണം ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ മുമ്പും ഇത് സംഭവിക്കണമായിരുന്നു. ലൈഫ് സ്റ്റൈൽ മൂലമുള്ള ഹൃദയാഘാതങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതുണ്ടാകുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ലൈഫ് സ്റ്റൈൽ മൂലം ഒരുപാട് മരണങ്ങൾ കൂടത്തക്ക തരത്തിൽ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടില്ല. ലൈഫ് സ്റ്റൈൽ ഏറെക്കുറെ അതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്താണ് ആ കോമൺ ഫാക്ടർ? ആ കോമൺ ഫാക്ടർ കണ്ടെത്താൻ ഡോക്ടർമാർക്ക് തന്നെ സാധിക്കും, അവർക്കേ സാധിക്കും. അവരെ കൊണ്ട് തന്നെ ഇതന്വേഷിച്ച് നിഷ്പക്ഷമായിട്ട് ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ കണ്ടെത്തി, വിറ്റ് പോകാത്ത ഡോക്ടർമാരെ കണ്ടെത്തി ആ കാരണം നമ്മൾ തിരിച്ചറിയണം. ആ കാരണം തിരിച്ചറിയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അത് നമുക്ക് തടയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്ന കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നത് എന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് തടയാൻ സാധിക്കുമെന്നും കണ്ടെത്താൻ കഴിയും. അപ്പോൾ കാരണം കണ്ടെത്തി അതിൻ്റെ പരിഹാരവും കൂടി കണ്ടെത്തി അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നത്. സർക്കാർ ദയവ് ചെയ്ത് ഇത് നിസ്സാരമായിട്ട് കാണരുത്. കാരണം ഒരു വ്യക്തി വാർദ്ധക്യമായ ശേഷമേ മരിക്കാവൂ. അതിനു മുമ്പുള്ള മരണങ്ങൾ എങ്ങനെയും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും വ്യക്തികൾ അവരുടെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് ചെന്ന് ചാടി മരണത്തിന് കീഴടങ്ങുന്നതിനെ നമുക്കൊന്നും തടയാൻ പറ്റില്ല. അത് അവരുടെ സ്വന്തമായിട്ടുള്ള തീരുമാനമാണ്. എന്നാൽ ഇവിടെ ഹൃദയാഘാതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വന്തം തീരുമാനമല്ല, അയാളുടെ ചിന്തയ്ക്കോ താല്പര്യത്തിനോ തീരുമാനത്തിനോ അതീതമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വർദ്ധിക്കുന്നത്? ആ കോമൺ ഫാക്ടർ എന്താണ്? അത് എങ്ങനെ നമുക്കത് പരിഹരിക്കാൻ സാധിക്കും? അതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? ഈ വക കാര്യങ്ങളെക്കുറിച്ച് സർക്കാർ അടിയന്തരമായിട്ട് തന്നെ അന്വേഷിക്കണം. അന്വേഷിക്കാൻ വേണ്ടത് ചെയ്യണം. ചെയ്തിട്ട് പൊതുജനങ്ങളോട് നിങ്ങൾ വിവരങ്ങൾ അറിയിച്ച് അവരെ ഇനിയെങ്കിലും സംഭവിക്കാനിരിക്കുന്ന മരണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കാനാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. താങ്ക് യു.